ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നൂഡിൽസിൻ്റെ കവർ കൊണ്ടാണ് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഈ കവറുകൾ ഉപയോഗിച്ച് നമ്മൾ രണ്ട് ക്രാഫ്റ്റ് വർക്കുകളാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളിവിടെ ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മൾ ആ പേപ്പർ ഒന്ന് ഇതുപോലെ മടക്കിയെടുക്കുകയാണ്. ആ മടക്കിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുകയാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഫ്ലവറിന് തണ്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളതെല്ലാം ചുരുട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നൂഡിൽസിൻ്റെ കവർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു കവറിൻ്റെ ഈ ഭാഗവും കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ ഈ കവറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ അതിൽ നിന്നും ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പീസ് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ കഴിയുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ കവറുകളൊക്കെ കിട്ടുമ്പോൾ അത് വെറുതെ കളയാതെ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചുരുട്ടിയെടുത്തിട്ടുള്ള ആ ഒരു തണ്ടിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒന്ന് ചുറ്റിയെടുക്കുകയാണ്. നമ്മൾ ഇടയ്ക്കൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് അഴിഞ്ഞു പോരും. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഒരു മൂന്ന് പീസ് നമുക്ക് ഈ ഒരു തണ്ടിലേക്ക് ചുറ്റിയെടുക്കണം. ഇതുപോലത്തെ ഫ്ലവർ നമ്മൾ ഫാബ്രിക്കിൻ്റെ ഷോപ്പിംഗ് ബാഗ് കൊണ്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ഫ്ലവറാണിത്. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പീസ് നമ്മളിതിൽ ചുറ്റിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു രണ്ട് പീസും കൂടെ നമുക്കിതിൽ ചുറ്റിയെടുക്കണം. അപ്പോൾ നമുക്കിനി ഇതും അതുപോലെ തന്നെ മടക്കി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന പേപ്പർ ക്രാഫ്റ്റ് നമ്മുടെ സബ്സ്ക്രൈബർ ചെയ്ത് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാണിത്. നമ്മുടെ ചാനലിൽ കാണിച്ചതിനേക്കാൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്തെടുത്തതുപോലെ തന്നെ ഇതും ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിലേക്ക് ചുറ്റിയെടുക്കാം. നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനലിലൊന്ന് പോയി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ ഇതാ നമ്മൾ അതും ഇതിൽ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പീസും കൂടെ ചുറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ അതെല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്ലൂ അപ്ലൈ ചെയ്ത് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചുറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഇലകൾ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കതിൽ നിന്നും ഇലകൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇലകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വെയിൻസിൻ്റെ ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇലകൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സിമ്പിളായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. അപ്പോൾ ഇതാ രണ്ട് ഇലകളും നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേറെ ഒരു രണ്ട് ഫ്ലവറും കൂടെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആരും നൂഡിൽസിൻ്റെ കവറുകളൊന്നും വെറുതെ കളയരുത്. ഇതുപോലത്തെ പൂക്കളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും. അപ്പോൾ നമ്മൾ അടുത്ത കവർ എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ കവർ കട്ട് ചെയ്തതുപോലെ തന്നെ ഇതും നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ക്രാഫ്റ്റ് വർക്കും നമുക്ക് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു പീസ് ഇതുപോലെ മടക്കി വീണ്ടും കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു പീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെയാണ് നമ്മൾ മടക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മടക്കിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു ഇതൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ തൊട്ടടുത്തുള്ള ഇതളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ അതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു മൂന്ന് ഫ്ലവർ അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനും ഒരു തണ്ട് ചുരുട്ടിയെടുക്കുകയാണ്. പിന്നീട് നമ്മൾ ഇതുപോലത്തെ ഒരു കമ്പി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ തണ്ടിനകത്തേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ കമ്പി ആ തണ്ടിനകത്തേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലും ഒട്ടിച്ചെടുക്കാനുള്ള ഇലകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലകളും പൂക്കളും എല്ലാം ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇലകൾ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇലകൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലവറും കൂടെ ഒട്ടിച്ചെടുക്കാം. അത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളവയും നമുക്ക് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഫ്ലവറും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ഫ്ലവറും ഒട്ടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ആ ചെറിയ ഇലകൾ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ തെർമോക്കോൾ ബോൾസ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ തെർമോക്കോൾ ബോൾസൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ വെറുതെ കളയുന്ന നൂഡിൽസിൻ്റെ പാക്കറ്റ് ഉപയോഗിച്ച് രണ്ട് രീതിയിലുള്ള ഫ്ലവറാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ കവറുകളൊന്നും ഇനി ആരും കളയരുത്. ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം. ഈ ഒരു ഫ്ലവർ ഇതാ നമ്മളൊരു കുഞ്ഞ് പേപ്പർ ഗ്ലാസ്സിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. മാക്സിമം ഷെയർ ചെയ്ത് ഈ ഒരു ഐഡിയ എല്ലാവരിലേക്കും എത്തിക്കുക. ഇതുപോലത്തെ കവറുകളൊന്നും ആരും ഇനി കളയാതിരിക്കട്ടെ. ഉടൻ തന്നെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരാം. ബൈ.